രാമക്ഷേത്രം പണിയുന്നത് മറ്റൊരാരാധനാ കേന്ദ്രം തകർത്തിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ രാമൻ അവിടെ ക്ഷേത്രം പണിയുന്നതിനോട് അനുകൂലമല്ല എന്നതാണ് ഒരു കൂട്ടരുടെ നിലപാട്. അനുകൂലം അല്ലെങ്കിൽ പണി നടക്കൂലല്ലോ. ഭഗവാന്റെ അനുകൂലത ഉള്ളതുകൊണ്ടല്ലേ പണി നടക്കുന്നത്, അല്ലെങ്കിൽ പണി നോക്കുക. ഒരു 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 പുല്ല് ഇളകുക പിന്നെയല്ലേ. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കണ്ട. ഇതെല്ലാം കാലത്തിൻ്റെ നിയമമനുസരിച്ച് നടക്കേണ്ടത് തന്നെയാണ് നടക്കുന്നത്. മറിച്ച് ആദ്യം പറഞ്ഞത് മറ്റൊരാരാധനാലയം തകർത്തിട്ടാണ്. ശരിയാണ്, മറ്റൊരാരാധനാലയമായിട്ട് കുറേ കാലം പ്രവർത്തിച്ചത് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതെപ്പോണ്ടായി? 1528 എങ്ങനെ ഉണ്ടായി? അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ബാബറിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടപ്പോൾ. ഭാരതത്തെ ആക്രമിച്ച് കീഴടക്കി സാമ്രാജ്യം സ്ഥാപിച്ചെങ്കിൽ പോലും തൻ്റെ ശവശരീരം പോലും ഭാരതത്തിൽ വെച്ചേക്കരുത് എന്ന് നിന്ദ്യമായി മാത്രം ഭാരതത്തെ നോക്കിക്കാണുന്ന ബാബർ. അതുകൂടാതെ അദ്ദേഹം തകർത്തു, തൻ്റെ സേനാധിപതിക്ക് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശമനുസരിച്ച് മീർ ബഖ്വി അവിടെ പള്ളി പണിതു. കാലത്തിൻ്റെ നിയമമാണ്, ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കിയാൽ പള്ളി തകർത്ത് ക്ഷേത്രമാവും. പള്ളി തകർത്ത് ക്ഷേത്രമാണോ ഉണ്ടാക്കിയത് ആദ്യം എങ്കിൽ ആ ക്ഷേത്രം തകർന്ന് വീണ്ടും പള്ളിയാവും. ആ കാലത്തിൻ്റെ നിയമമാണ്, ഇത് തിരിച്ചാണ്. അപ്പോൾ ഇതതിൻ്റെ പൂർവ്വരൂപത്തെ പ്രാപിക്കുകയാണ്. അതിനെ രാമൻ ചെയ്ത പരിപാടി. രാമൻ ധർമ്മ പുനഃസ്ഥാപനം ചെയ്ത ആളാണ്, ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ആളാണ് രാമൻ. അതാ സംഭവിക്കുന്നത്. ഇപ്പം രാമദൗത്യമാണ് സംഭവിക്കുന്നത്, അതിൽ യാതൊരു സന്ദേഹവും ഇല്ല.